ഒന്നും പറയണ്ടടി, ഇവിടെ ഇന്നലെ തുടങ്ങി സ്ട്രിക്റ്റ് ലോക്ക്ഡൗണാണ്. ഹോട്ടലും ഇല്ല, പിന്നെ ഒരു കടകളും ഇല്ല. ഇന്നലെ സാധനങ്ങളൊന്നും മേടിച്ച് വച്ചില്ല. ആകെ പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ചുരുക്കി പറഞ്ഞാൽ തിന്നാനും കുടിക്കാനും കൂടെ ഒന്നുമില്ല. റൂമിൽ 3 കൂട്ടുകാർ ഭക്ഷണം മേടിക്കാനായിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. നാളെ മുതലാളി എന്തെങ്കിലും ചെയ്യും. പക്ഷെ ഇന്നത്തെ അത്താഴം, അതാണ് പ്രശ്നം. എടി, അവർ വരുന്നുണ്ടേ, ഞാൻ തിരിച്ചു വിളിക്കാവേ. എടാ, വല്ലതും കിട്ടിയോ? ആ, കിട്ടി. പോലീസിന്റെ അടി. ഒരുപാട് നോക്കിയടാ, ഒരു രക്ഷയില്ല. എടാ, നിന്നടക്ക് എത്ര പ്രാവശ്യം പറഞ്ഞാ പോയി സാധനം വാങ്ങിച്ചു വെക്കാൻ. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്ത് കാര്യം? പട്ടിണിയടക്കാം. മതി മതി, നിർത്താം. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതേ ചൊല്ലൊരു വഴക്ക് വേണ്ട. ഒരു കുപ്പി വെള്ളം ഉണ്ടല്ലോ. ഇന്നത്തെ അത്താഴം അതാ. ഇതാണ് ഇന്നത്തെ വിധി, ഇതാണ് ഇന്നത്തെ അത്താഴം. കർത്താവേ, മിന്നിച്ചേക്കണേ. വിശന്നിട്ടും വയ്യ. ആ കുപ്പിയിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ടല്ലോ. കാലമാടൻ പോടോ. കർത്താവേ, ഞാൻ തെറ്റാണ് ചെയ്യുന്നത്. 2 അപ്പാണ് എനിക്ക് ആകെ കിട്ടിയത്. ഇത് ഞാൻ 4 ആയിട്ട് വീതിച്ച് എല്ലാവർക്കും കൊടുത്താൽ ആരുടെയും വെച്ചുപോകാറില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൊടുക്കാത്തത്. ഇതിപ്പോൾ എൻ്റെ വിശപ്പെങ്കിലും മാറുമല്ലോ. കർത്താവേ, അങ്ങ് 5 അപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിയവനാണ്. ആ വിദ്യയൊന്നും എനിക്കറിയില്ല. എൻ്റെ കർത്താവേ, 4 പേര് പട്ടിണി കിടക്കുന്നതിനേക്കാൾ ഭേദമല്ലേ 3 പേര് പട്ടിണി കിടക്കുന്നത്? അപ്പോൾ എങ്ങനെ ഇതൊരു തെറ്റാവും എൻ്റെ കർത്താവേ? ഹലോ ഹലോ ജോജി, ഫുഡ് ചേർന്നോ? ഹലോ എടാ ജോജി, നീ വല്ല ഭക്ഷണം വല്ലതും കഴിച്ചേർന്നോ? ഏയ് ഇല്ല കേട്ടോ, ഒന്നും കഴിച്ചില്ല. എടാ മോലാളി ഭക്ഷണം കഴിക്കാത്തവർക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്, വേണമെങ്കിൽ താഴോട്ട് വാ. ആണോ ദേവന്നി? എടാ എണീക്കടാ, വാ വാ, ഫുഡ് വന്ന് വാ, എണീക്ക്. എടാ എണീക്കടാ, വാന്ന്. എടാ എണീറ്റാ, വാ വാ വാ. വലിയ പോരാ ചേട്ടാ. എടാ വാടാ വാടാ, ഫുഡ് കിട്ടി വാ. എടാ ഞാൻ വിചാരിച്ചാലും നടക്കും. എടാ അവനെന്ത് ആൻഡോ, അവൻ വന്നില്ലേ? വന്നില്ലേ? വാ വിളിച്ചോണ്ട് വരാ. എടാ എണീറ്റടാ, നിനക്കെന്താ പറ്റിയത്? വാ വാ ഫുഡ് കഴിക്കാം. എടാ വിശക്കുന്നടാ, നീ കളിക്കാതെ വന്നേ. വാ വാ എഴുന്നേറ്റ് വാ. നീ പറഞ്ഞ പോലെ നിങ്ങൾ വാ. നീ അങ്ങനെ പറയല്ല, നീ എഴുന്നേറ്റ് വാ. നീ മര്യാദക്ക് വന്ന് എല്ലാരും കഴിക്കാൻ വേണ്ടി വന്നിട്ടാ കഴിക്കുള്ളൂ. വാ, ഇത്ര നേരം വിശക്കണൂന്ന് പറഞ്ഞു തരുന്ന ആളാ. എടാ ആൻഡോ, നീ എന്താ കഴിക്കാത്ത? എന്താ പറ്റിയേ നിനക്കെന്താ പറ്റിയത്? നീ എന്താ കഴിക്കാതെ? എന്താണ്? എന്നോട് ക്ഷമിക്കടാ. എടാ നിക്കടാ, വേണ്ട ആൻഡോ, തടയണ്ട, പൊക്കോട്ടെ. എന്തുവാടാ അവൻ പോട്ടെ. എന്താ സംഭവം? അവനാണ് വിശക്കരം ഉണ്ടാവും, ഒന്നും കഴിച്ചിട്ടില്ല. അവൻ എന്തിനാണ് എണീറ്റ് പോയത്? അവനെന്തിനാ കരഞ്ഞത്? നീ എന്തിനാ ഞങ്ങളെ തടഞ്ഞേ? നിനക്ക് എന്തെങ്കിലും അറിയോ? പറ, എന്താ ഉണ്ടായേ? എന്താ പ്രശ്നം? ഞങ്ങളറിയാത്ത എന്തെങ്കിലും രഹസ്യം ഉണ്ടോ? ആ രഹസ്യം എന്നോടുകൂടി മണ്ണടിയിട്ട് അത് നിങ്ങളറിയണം. അഞ്ചപ്പം കൊണ്ട് 5000 പേരുടെ വിശപ്പ് മാറ്റിയത് എൻ്റെ ദിവ്യശക്തി കൊണ്ടാണെന്ന് ആരാ പറഞ്ഞു? പരിശുദ്ധമായ സ്നേഹത്തോടെ കൊടുത്തപ്പോൾ എല്ലാവരുടെയും വിശപ്പ് മാറ്റി. ഇത് മനുഷ്യനും സാധിക്കുന്നതാണ്. ഈ ലോകത്തിന് ഇനിയും അത് മനസ്സിലായില്ലേ? എൻ്റെ എല്ലാ ത്യാഗങ്ങളും അതിനുവേണ്ടിയായിരുന്നു.